ആഗമന കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ വിശുദ്ധ ദിനം ഒരുമിച്ച് ദൈവിക സന്നിധിയിൽ തിരുവചന ധ്യാനത്തിൽ ഇടപഴകുവാൻ ദൈവം നമുക്ക് ദാനമായി നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം കേൾക്കുന്ന വാർത്തയും അനുഭവിച്ചതായ കാര്യാദികളും ഒക്കെ ഒരല്പം വിഷമിപ്പിക്കുന്നതാണ് എങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം കൂടെ ഇരുന്നതിനായി ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ് ഈ ദിനത്തിന്റെ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും ഉള്ളിൽ കുഞ്ഞുകാലം മുതൽക്ക് തന്നെ കൗതുകം ഉണർത്തിയിരുന്ന ഒരു വസ്തുതയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലും പല വർണ്ണത്തിലും ഒക്കെയുള്ള നക്ഷത്രങ്ങൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും എങ്കിലും ഓർമ്മയിലെ ചെറുപ്പകാലം ഓർമ്മപ്പെടുത്തുന്ന ഒരു നക്ഷത്ര നിർമ്മാണമുണ്ട് ലഭ്യമാകുന്ന ഓലയുടെ മടലുകളൊക്കെ ഉപയോഗിച്ചും അതുപോലെ തന്നെ മുളക്കമ്പുകൾ ഉപയോഗിച്ചും നക്ഷത്രത്തിൻ്റെ രൂപം ഉണ്ടാക്കി അതിൽ വർണ്ണക്കടലാസുകൾ പതിപ്പിച്ച് ഒരു മേഖല ഒഴിച്ചിട്ട് അവിടെ വിളക്ക് വയ്ക്കും അകലെ നിന്ന് നോക്കുമ്പോൾ ഇതിനുള്ളിലെ ആ വിളക്കിൻ്റെ ശോഭയാൽ തന്നെ നക്ഷത്രം മനോഹരമായി കാണാനായി സാധിക്കും പിന്നീട് അങ്ങോട്ട് പല രീതിയിൽ പേപ്പറുകളിലൊക്കെ നിർമ്മിച്ച നക്ഷത്രങ്ങൾ കാണാം ഇന്ന് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏത് നിറത്തിൽ വേണമെങ്കിലും അല്ലെങ്കിൽ പല രീതിയിൽ നിറം മാറുന്ന അങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങളും കാണാനായി സാധിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ചതിനെ ഓർമ്മപ്പെടുത്തി ആ ഭവനത്തിന്റെ മേളിൽ ഉയർന്നതായ വലിയ നക്ഷത്രം ഇപ്പോഴും ആശ്ചര്യത്തോടെ നോക്കുന്നു സന്തോഷത്തോടെ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു വെളിച്ചത്തെക്കുറിച്ചുള്ള ചിന്തകളുമായി ബന്ധപ്പെട്ട് വേദവചനത്തെ അതിലേക്ക് ശരിയാവണ്ണം കൂട്ടിച്ചേർത്ത് ഈ ദിവസത്തെ ചിന്തയെ മുമ്പിലേക്ക് നയിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത് വേദപുസ്തക ഞായറായും അല്ലെങ്കിൽ ബൈബിൾ സൺഡേ ആയി ആഘോഷിക്കുന്ന ഈ ദിവസം സഭകൾ ചിന്തിക്കുന്നത് ദൈവവചനം പാതയ്ക്ക് പ്രകാശം എന്നുള്ള ചിന്താവിഷയമാണ് ദൈവവചനം പാതയ്ക്ക് പ്രകാശം വേർഡ് ഓഫ് ഗോഡ് ലൈറ്റ് ടു അവർ പാത്ത് ദൈവവചനത്തിന്റെ സംഗ്രഹിച്ച രൂപമാണ് വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുള്ള എല്ലാ വാക്യങ്ങളിലും നിറവോടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വേദപുസ്തക ചിന്തകളെ ഒന്ന് ഗ്രഹിക്കുവാൻ ശ്രമിച്ചാൽ ഉൽപ്പത്തി പുസ്തകം കർത്താവ് തന്നെ ദൈവം തന്നെ സംഭാഷിക്കുന്നതായ വിവരണത്തോടുകൂടെ ആരംഭിക്കുന്നു പിന്നീടുള്ള അധ്യായങ്ങളിൽ ദൈവവചനത്തെ മറുതലിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്തതായ പാപം സ്വർഗരാജ്യം അവന്റെ ജീവിതത്തിൽ നഷ്ടമാവുകയാണ് അവനെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പ്രവാചകരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെ അങ്ങനെ വ്യത്യസ്തമായി ദൈവം സംസാരിക്കുന്ന സംഭാഷണങ്ങൾ പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വാക്കിനാലും വാക്കിനെ പ്രവൃത്തി ആക്കിയതിനാലും യേശുവിൻ്റെ വചനങ്ങൾ തേജസ് ഉള്ളതായി തീരുകയാണ് അവിടുത്തെ ജീവിതത്തിൽ ജനത്തോട് സംഭാഷിക്കുവാനുള്ളത് വെളിച്ചത്തിൽ തന്നെ നിലനിൽക്കണമെന്നുള്ള വലിയ ദൗത്യത്തെയായിരുന്നു നിസ്സംശയം നമുക്കത് പറയാനായിട്ട് സാധിക്കും ദൈവവചനം മനുഷ്യന്റെ ജീവിതത്തിൽ തേജസ് പകരുന്നതാണ് എന്നും അതിലൂടെ തന്നെ അവൻ ചരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അനവധിയാണ് എന്നും നമുക്ക് നമ്മുടെ അനുഭവത്തിലൂടെയും പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ പാഠഭാഗമായ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 78-79 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനം ഉയരത്തിലെ ഉദയപ്രകാശം എന്നുള്ളതാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദ
The word of God is the rising light from above. ദൈവവചനം ഉയരത്തിലെ ഉദയപ്രകാശം. ഉദയപ്രകാശത്തെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഉദയപ്രകാശം നമ്മളൊക്കെ ആസ്വദിക്കുന്നവരും ആണ്. പകലിലൊന്ന് എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്ന മേഖലയിലേക്ക് സന്തോഷത്തോടെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ആ കാഴ്ചയെ സന്തോഷത്തോടെ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനത്തെ ഉദയപ്രകാശത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ 78-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രണ്ട് വസ്തുതകളുണ്ട്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനം ഇരുളിലെ ഉദയപ്രകാശമാണ്. ദൈവവചനം ഇരുളിലെ ഉദയപ്രകാശം, ദ ഡോൺ ഓഫ് ഡാർക്നെസ്. വേദപുസ്തകം ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിന്റെ വായനകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളാണ് സഖരിയാവും എലിശബത്തും. ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ദൈവാലയത്തിന് വേണ്ടിയും ദൈവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും മാറ്റിവെച്ച വ്യക്തിയും അദ്ദേഹം ഉൾക്കൊള്ളുന്നതായ കുടുംബവും. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അത്ര തന്നെ വെളിച്ചമുള്ളതായി വായനകളിൽ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ബാഹ്യ പ്രൗഢിയിലൂടെ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ജീവിതം നഷ്ടമായെന്ന് പറയുന്നതിന് തലമുറയില്ലാത്തത് കൊണ്ട് തന്നെ കാരണക്കാരായിരുന്നവരാണ് ഇവരും. ലോകം ഭാഗ്യം കെട്ടതായ ദമ്പതികളാണ് എന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ മേഖലയിലേക്ക് പറഞ്ഞയക്കുവാൻ താല്പര്യപ്പെട്ടിരുന്ന ദമ്പതിമാരായിരുന്നു ഇവര്. ഒരുപക്ഷെ ശാപം പേറിയവരെന്ന് വിളിച്ചുകൊണ്ട്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരെന്ന് വിളിച്ചുകൊണ്ട്, അങ്ങനെ ഇരുളിലാണ് ഇവരുടെ സാഹചര്യം എന്നൊക്കെ ചിന്തിക്കുന്നതിന് സാധ്യതകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എലിസബത്തും സഖരിയാവും, ഞാൻ ചിന്തിക്കുന്നു, ഉള്ളിലെ വെളിച്ചത്തെ ദൈവത്തിന്റെ സന്നിധിയില് കെടാവിളക്കായി സൂക്ഷിച്ചത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഉദയപ്രകാശമായി സ്വർഗത്തിലെ വലിയവനായ ദൈവം വലിയത് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. വായിക്കുന്ന പാഠഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 67 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം നൽകിയപ്പോ സഖരിയാവിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, ദൈവത്തെ പരസ്യമായി സ്തുതിക്കുന്ന വാക്യങ്ങളാണ്. കൊച്ചു പിന്നാമ്പുറം ഓർമ്മപ്പെടുത്തുന്നത് 8 ദിവസം മാത്രം പ്രായമുള്ള പൈതലിനെ ദൈവസന്നിധിയിൽ അർപ്പിച്ച ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്ന ദിവസം. പിതാവിന്റെ പേര് പോലെ പൈതലിനും നാമകരണം ചെയ്യണമെന്നുള്ള താല്പര്യത്തോടെ ചുറ്റുപാടും ആൾക്കാര് ആയിരിക്കുമ്പോ യോഹന്നാൻ എന്നുള്ള നാമകരണമാണ് അവന് എഴുതി കാണിക്കുന്ന സഖരിയാവിനെയും, അതിലൂടെ അതുവരെ നിലയ്ക്കപ്പെട്ടതായ ശബ്ദം സന്തോഷത്തോടെ പുറത്തേക്ക് വന്നിരുന്നത് കണ്ട് ദൈവജനം അത്ഭുത പരവശരായി തീരുന്നതിനെ കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ കടുത്ത നിരാശയുടെ മധ്യേ വെളിപ്പേരുകളായി ജീവിതം നഷ്ടമായവനെന്നും ഭാഗ്യം കെട്ടവരെന്നും ശാപം പേറിയവരെന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരെന്നും ഒക്കെ പരിഹസിച്ചിരുന്നതായ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഇരുളിലെ ഉദയപ്രകാശമായി സ്വർഗത്തിലെ വലിയവനായ ദൈവം പ്രവർത്തിക്കുകയാണ്. ആ വെളിച്ചം ലോകത്തിലെ സകല ജനതയ്ക്കുമുള്ള വഴിയൊരുക്കലായി പിന്നീട് വർത്തിക്കുന്നത് വായനകളിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ദിനത്തിന്റെ 1-ാമത്തെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഇരുള് അകറ്റുന്ന പ്രകാശമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ ഇരുളകറ്റുന്ന പ്രകാശമാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കലൊരു അപ്പച്ചനും കൊച്ചുമകനും ഒരുമിച്ച് ഭവനത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പച്ചന് കടുത്ത നിഷ്ഠ ഉണ്ടായിരുന്നു കൊച്ചുമകൻ എല്ലാ ദിവസവും ക്രമമായി വേദപുസ്തകം വായിക്കണമെന്ന്. ഒരു ദിവസം കൊച്ചുമകൻ തന്റെ ആശങ്ക തന്റെ അപ്പച്ചനോട് പറയുകയാണ്. അപ്പച്ച, ഞാൻ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നുണ്ട്. പല പ്രാവശ്യം ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും വായിച്ച് തീർത്തു.
ഇങ്ങനെ വേദപുസ്തകം വായിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? വൃദ്ധനായ മനുഷ്യൻ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പണിക്ക് ഉപയോഗിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്നത് വനത്തിൽ പോയി മരത്തെ തീ വെച്ചതിന് ശേഷം അതിലെ കരി ശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു ചാക്ക് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അടുത്തുള്ള നദിയിൽ ചെന്ന് ഇത് നിറച്ച് വെള്ളം നീ ശേഖരിച്ചു കൊണ്ടുവരണം. അല്പം തലയൊക്കെ ചൊറിഞ്ഞ്, ഞാൻ ചോദിച്ച ചോദ്യമല്ലല്ലോ അപ്പച്ചൻ അടുത്തൊരു പ്രവൃത്തിയായിട്ട് തന്നോട് പറയുന്നത് എന്നുള്ള നിസ്സംഗത ഉള്ളിലുണ്ടെങ്കിലും, തൻ്റെ വാത്സല്യ നിധിയായ അപ്പച്ചനെ സ്നേഹിക്കുന്ന ഈ ബാലകൻ അടുത്തുള്ള നദിയിലേക്ക് പോവുകയാണ്. പല പ്രാവശ്യം നദിയിൽ വെള്ളത്തിൽ ഈ ചാക്ക് അവനങ്ങനെ മുക്കിപ്പിടിച്ച് അതിനുള്ളിൽ വെള്ളം നിറച്ചു എന്ന് ഉറപ്പിച്ച് മേളിലോട്ട് കയറുമ്പോഴേക്കും അതിലെ വെള്ളം മാർന്നു പോകും. പല ആവർത്തി അവൻ ശ്രമിച്ചു. അവസാനം നിരാശനായി തൻ്റെ അപ്പച്ചൻ്റെ അരികിലേക്ക് മടങ്ങി വരികയാണ്. അപ്പച്ചനോട് അല്പം പിണക്കത്തോടെ അവൻ ചോദിച്ചു, അപ്പച്ച, ഞാൻ വേദപുസ്തകം വായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചപ്പോൾ ചാക്ക് എൻ്റെ കയ്യിൽ തന്നിട്ട് അതിൽ വെള്ളം ശേഖരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടു. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. ആ വൃദ്ധൻ അവൻ്റെ കരത്തിലിരിക്കുന്ന ചാക്കിലേക്ക് നോക്കുവാനായി പൈതലിനോട് ആവശ്യപ്പെടുകയാണ്. ആ ചാക്കിലേക്ക് നോക്കിയിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ആദ്യം ഈ ചാക്കുമായി നദിയിലേക്ക് പോയപ്പോൾ ആ ചാക്ക് ആകപ്പാടെ കറുപ്പ് നിറഞ്ഞ് കരിപിടിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ പല ആവർത്തി ആ വെള്ളത്തിലൊന്ന് മുക്കി ആ ചാക്കിനെ ഒന്ന് എടുത്തപ്പോൾ ഇപ്പോഴതിലേക്ക് നോക്കുക എത്ര വെണ്മയോടുകൂടെയാണ് ആയിരിക്കുന്നത്. ഇതാണ് ദൈവവചനത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. നീ ഓരോ വാക്യവും ഓരോ പ്രാവശ്യവും ആവർത്തിച്ച് വായിക്കുന്തോറും നിന്റെ ജീവിതത്തിലെ ഇരുണ്ടടഞ്ഞ സാഹചര്യങ്ങൾക്ക്, ഇരുട്ട് നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് നീ പോലും അറിയാതെ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും നിശ്ചയം. പ്രിയരെ, തിരുവചനം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ നമുക്കത് ഇരുളിലെ ഉദയപ്രകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആവോളം അതിലൂടെ ചലിക്കുന്നവരായിട്ട് മാറ്റപ്പെടണം. രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് മരണനിഴലിലെ ഉദയപ്രകാശമാണ്. ദൈവവചനം മരണനിഴലിലെ ഉദയപ്രകാശം. ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് മരണത്തിന് കീഴടങ്ങേണ്ട സാഹചര്യത്തിലെത്തിയപ്പോഴാണ് സെഖരിയാവിനും എലിസബത്തിനും അനുഗ്രഹത്തെ ദൈവം നൽകുന്നത്. നമ്മളിന്ന് വായിച്ചു കേട്ട ഗലാത്യ ലേഖനത്തിലൂടെ ഒരു സഞ്ചാരം നടത്തുകയാണെങ്കിൽ അവിടെയുള്ള വായനകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പൗലൂസ് തൻ്റെ ജീവിതത്തിൽ സഞ്ചരിച്ചിരുന്നതായ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നതും ഇപ്പോൾ സഞ്ചരിക്കുന്നതായ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നതും. രണ്ട് ഘട്ടങ്ങളായി പൗലൂസ് അവിടെ അത് സ്പഷ്ടമായി തൻ്റെ വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലെ പരിച്ഛേദനയുമായി ബന്ധപ്പെട്ട തർക്കത്തിലുണ്ടായിരുന്ന പ്രിയരെ, തർക്കമൊക്കെ മാറ്റി ദൈവവചനത്തിൽ ഉറപ്പിക്കണമെന്നുള്ള ആഹ്വാനത്തോടുകൂടെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ അവരുടെ മുമ്പിൽ സന്തോഷത്തോടുകൂടെ അവതരിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയുണ്ട്, ജീവിതത്തിൽ അറിവുണ്ട് എന്ന് പറഞ്ഞ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ദിനം ശൗലിന് ഉണ്ടായിരുന്നു. ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ് കേവന്തം കാട്ടി അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നതായ ദിനം ശൗലിന് ഉണ്ടായിരുന്നു. അധികാരമുണ്ട് എന്ന് കരുതി അതിനെ പറഞ്ഞ് പ്രകീർത്തിച്ച് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ദിനങ്ങൾ ശൗലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വലിയ പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞ്
പാരമ്പര്യത്തിൽ കേമത്തം കാട്ടി അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നതായ ഇന്നലകൾ ശൗലിന് ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആകാശത്തു നിന്ന് വലിയ വെളിച്ചം അവനിൽ മിന്നലായി മാറ്റപ്പെട്ടപ്പോ കർത്താവ് വലിയ വെളിച്ചമായി അവനിലേക്ക് പരിവർത്തനം ചെയ്തപ്പോ അവൻ ശൗലെന്നുള്ള കുപ്പായം മാറ്റി വെണ്മയുടെ പൗലൂസിന്റെ കുപ്പായത്തെ അണിയുകയാണ്. മരണനിഴലിൽ മറ്റുള്ളവരെ കൊണ്ടുപോയിരുന്ന മനുഷ്യൻ, മരണനിഴലിൽ സ്വയം പരിലസിച്ചിരുന്ന മനുഷ്യൻ, മരണനിഴലിനെ ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ചതിന് ശേഷം വെളിച്ചത്തിന്റെ വാഹകനായിട്ട് മാറുകയാണ്. ഏതൊക്കെ ചരിത്രം നമുക്കൊക്കെ സുപരിചിതമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണനിഴലിലെ ഉദയപ്രകാശമായി ദൈവവചനത്തെ മുറുകെ പിടിക്കുവാൻ അവിടെ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പകലിലെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ മരണകരമായ ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ, ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കട്ടെ, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കും. ഇത് മാറി ദൈവം നൽകുന്ന വലിയ വെളിച്ചത്തിൽ സന്തോഷത്തോടുകൂടെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് സൂര്യോദയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അല്പം കൂടെ മനസ്സിനെ ആകർഷിച്ച ഒരു സൂര്യോദയമാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഡാർജിലിംഗിൽ പോയപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. നന്നേ വെളുപ്പിന്, ഒരുപക്ഷെ വെളുക്കുന്നതിനൊക്കെ ഒരുപാട് മുമ്പ്, ഡാർജിലിംഗിലെ ഏറ്റവും ഉയർന്ന ഒരു ദേശത്തേക്ക് പോണം. വാഹനത്തില് അവിടെ എത്തുമ്പോൾ വലിയ ജനത്തിരക്കാണ്. സൂര്യനെ ഭഗവാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരാധനാ ചിന്തയോടുകൂടെ കടന്നു വരുന്ന വലിയൊരു സഞ്ചയം. അതിൻ്റെ ഇടയിൽ അച്ഛന്മാരുടെ കൂട്ടത്തിലുള്ള ഞങ്ങൾ ചിലരുമൊക്കെ ഉണ്ടായിരുന്നു. മലയുടെ ഇടയിൽ നിന്നും ഒരു പ്രത്യേക സമയമായപ്പോൾ സൂര്യൻ മെല്ലെ മെല്ലെ ഉദിച്ച് വരികയാണ്. ആദ്യം അതിൻ്റെ ചുവന്ന വെളിച്ചം പുറത്തേക്ക് വരുന്നു, പിന്നീട് ഒരല്പം കൂടെ അത് ലളിതമാകുന്നു, പിന്നീട് നല്ല തെളിച്ചമുള്ള വെളിച്ചമായിട്ട് മാറുന്നു. മലയുടെ ഇടയിൽ നിന്ന് നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ സൂര്യൻ ഉദിച്ച് വരുന്നതായ ഒരു ചിത്രം. ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തലേന്നൊരു രാത്രി ഉണ്ടായിരുന്നു, ഇരുട്ട് നിറഞ്ഞതായ മേഖല അല്ലെങ്കിൽ മരണനിഴലിൻ്റെതായ ചിന്ത, ഇതെല്ലാം മാറി പുതിയൊരു പകല് വിടർന്ന് വരികയാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിലാശ്രയം വയ്ക്കുന്നവരെ ഉയർത്തുന്നതിന് ശക്തമാണ്. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ, എന്ത് സംഭവിക്കുവാനായിട്ട് പോകുന്നോ, ശാസ്ത്ര കുതുകികളെ സംബന്ധിച്ചിടത്തോളമൊക്കെയും എല്ലാ തരത്തിലും പഠിക്കുന്നതിനുള്ള വസ്തുതകൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയരെ, ഈ ദിനത്തിലെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമെന്ന് തിരിച്ചറിയുക. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ഉയരത്തിലെ ഉദയപ്രകാശമെന്ന് തിരിച്ചറിഞ്ഞ് ആ വെളിച്ചത്തിലൂടെ സധൈര്യം സഞ്ചരിക്കുന്നവരായിട്ട് മാറുക. രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ, ഇരുളിലെ വെളിച്ചമാണ് ദൈവവചനമെന്ന് ശക്തമായി തിരിച്ചറിഞ്ഞ് ആവോളം നുകരുന്നവരായിട്ട് മാറുക. മരണനിഴലിലെ ഉദയപ്രകാശമാണ് ദൈവവചനമെന്ന് ശക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റ് ശക്തികളെയൊക്കെ മാറ്റിവെച്ച് ആ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയം വെച്ച് മുമ്പോട്ട് പോകുന്നവരായിട്ട് മാറുക. നക്ഷത്രകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക, മാനത്ത് തെളിയുന്നതായ നക്ഷത്രങ്ങളും നമ്മുടെ ഭവനത്തിൽ നമ്മുടെ അയൽപ്പക്കത്ത് ഒക്കെ തെളിയുന്നതായ നക്ഷത്രങ്ങളും നമ്മോട് സംഭാഷിക്കുന്നുണ്ട്. ദൈവപുത്രൻ്റെ വചനം ജഡമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ച് ആ ഒരു തിരിച്ചറിവിൽ വർത്തിക്കുന്ന ദിവസങ്ങളായിട്ട് നമുക്ക് മാറ്റപ്പെടാം.
അതിന് സ്വർഗത്തിലെ വലിയ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ഇൻപമേറിയ നിൻ അൻപുള്ള സ്വരം മുമ്പേ നടന്നു സദാ കേൾപ്പിക്കേണമേ, മുൻപേ നടന്നു സദാ കേൾപ്പിക്കേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾ കാതായമാവാൻ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ, വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ഞങ്ങളുടെ കർത്താവേ, പരിശുദ്ധ തമ്പുരാനെ, ലോകത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ വെളിച്ചമായി ഞങ്ങളിലേക്ക് കടന്നു വന്ന ദൈവം അങ്ങാകയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. അങ്ങാകുന്ന വെളിച്ചത്തിൽ പ്രഭാപൂരിതമായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറ്റപ്പെടേണ്ടതാണ് എങ്കിലും അന്ധകാര വഴിയെ അതിനെ ഇഷ്ടം വച്ച് ഞങ്ങൾ ജീവിച്ചതോർത്ത് ദൈവത്തോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ജ്വലിക്കുന്ന വെളിച്ചമായി അങ്ങ് തന്നെ എപ്പോഴും നിലകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മരണ അന്ധകാരത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഇനി വെളിച്ചത്തിന് സാധ്യതയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന മേഖലകളിൽ അന്ധകാരത്തെ തകർക്കുന്ന കർത്താവേ, വെളിച്ചമായി, വെളിച്ചത്തിൻ്റെ ശക്തിയായി വെളിച്ചത്തെ തന്നെ ഞങ്ങളിൽ പകർന്ന് അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരെയും ദൈവകരങ്ങളിൽ അർപ്പിക്കുകയാണ്. ജീവിതത്തിലെ കഠിന നിരാശകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ നീങ്ങിപ്പോകുവാൻ അവിടുന്ന് മനസ്സൊഴിയുന്ന പകലായി ഈ പകലിനെ മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിലെ ചര്യയുടെ ഭാഗമായി തീരുവാൻ അന്ന് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. വചന വഴിയെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വെളിച്ച വഴിയെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിന് അന്ന് ഒപ്പമായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരു വട്ടം കൂടെ എല്ലാവരെയും ദൈവ കരങ്ങളിൽ അർപ്പിക്കുകയാണ്. ഈ ക്രിസ്തുമസിന്റെ ദിനങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വെല്ലുവിളികൾ ഏറെ ഉണ്ടെങ്കിലും പ്രതിസന്ധികളുടെ വാർത്തകൾ ഞങ്ങളുടെ ചെവിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നനഞ്ഞ കണ്ണുകളോടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. വെളിച്ചത്തിന്റെ ഉടയവനായിരിക്കുന്ന കർത്താവെ, ഞങ്ങളോട് മനസ്സൊലിഞ്ഞ് വഴി നടത്തണമേ. പിഞ്ച് മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അവരുടെ വളർച്ചയിലൊക്കെ ഒന്ന് കൂടെ ഇരിക്കണമേ. ക്രിസ്തുമസ് എക്സാമൊക്കെ ഞങ്ങളുടെ മക്കൾ ഈ ദിവസങ്ങളിൽ അപ്പിയർ ചെയ്യുമ്പോൾ ഉന്നതിയായ റിസൾട്ട് ഞങ്ങളുടെ മക്കൾക്ക് ലഭ്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കൗമാരക്കാരുടെ ജീവിതങ്ങളോട് അവിടുന്ന് മനസ്സൊരിയണമേ. യുവ സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം. അവരുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ ദൈവീക ചൈതന്യത്താൽ പൂവണിയപ്പെടുന്ന ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറ്റപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. മധ്യവയസ്കർക്കായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വിശ്രമലേശമില്ലാതെ കുടുംബങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദിനങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുകൊള്ളണമേ. വാർദ്ധക്യ മാതാപിതാക്കൾ അനുഗ്രഹത്താലും സന്തോഷത്താലും നിറയപ്പെടുന്നത് കണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവ് മനസ്സറിയുന്ന കൃപകൾക്കായി സ്തോത്രം. ജീവിതത്തിൽ ഇരുട്ട് 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 എന്ന് ചിന്തിച്ച് അതിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് എനിക്കൊരു വെളിച്ചം വരികയില്ലയോ എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളുടെ മേൽ സ്വപ്നത്തിന് തന്നെ മാറ്റം വരുത്തി വെളിച്ചത്തെ നിലനിൽക്കുന്ന അനുഭവമായി ഞങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് പകരുന്ന കൃപകൾക്കായി സ്തോത്രം. രക്ഷകനെ എല്ലാവരോടും അവിടുന്ന് മനസ്സിലാക്കുന്നുവല്ലോ. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ സന്തോഷിക്കട്ടെ.
തുടർന്നും അവിടെ നിന്ന് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവിക വെളിച്ചം, ദൈവിക വചനം നമ്മുടെ പാതയ്ക്ക് എപ്പോഴും കാവലായിരിക്കട്ടെ. ആമേൻ. ശുഭദിനം നേരുന്നു, ശുഭദിനങ്ങൾ നേരുന്നു. നന്ദി.